ഈശൻഷിഹയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആവി പറക്കുന്ന കട്ടൻ ചായക്കൊപ്പം പത്രം വായന പതിവാക്കിയ ഭർത്താവിൻ്റെ അടുത്തേക്ക് പതിവ് തെറ്റിക്കാതെ ഭാര്യയാണ് അന്നത്തെ ദിനപത്രവുമായി എത്തിയത്. സാധാരണഗതിയിൽ ഭാര്യ പത്രം രാവിലെ വായിക്കാറില്ല. എന്നാൽ അന്ന് പതിവിന് വിപരീതമായി പത്രത്തിന്റെ ഒന്നാം പേജിൽ തന്നെ ദൃഷ്ടി ഊന്നി എന്തോ കാര്യമായി വായിക്കുന്ന ഭാര്യയെ കണ്ടപ്പോൾ ഭർത്താവിന് തോന്നിയത് എന്തോ വലിയ ബ്രേക്കിംഗ് ന്യൂസ് പത്രത്തിൽ ഉണ്ടാകാം എന്നുള്ളതാണ്. പത്രം ഭർത്താവിന് കൈമാറുന്നതിനൊപ്പം ചാരത്തിലെന്ന ഭാര്യ ഭർത്താവിനോട് പറഞ്ഞു, ജീവിക്കുന്നെങ്കിൽ ഇങ്ങനെ ജീവിക്കണം, കണ്ടുപഠിക്കണം. ഇത് ഭർത്താവിന് ആദ്യമൊന്നും പിടികിട്ടിയില്ല. ഭർത്താവിന്റെ സംശയത്തിന് നിവാരണം വരുത്താനായി ഭാര്യ പത്രത്തിന്റെ താഴത്തെ ഭാഗത്തെ വലത് കോണിലായുള്ള ഒരു ആശംസാ ചിത്രം കാണിച്ചു കൊടുത്തു. ദാമ്പത്യ ജീവിതത്തിന്റെ 75 വർഷങ്ങൾ വിജയകരമായി പൂർത്തിയാക്കിയതിൽ ഒരു ദമ്പതികൾക്ക് അവരുടെ മക്കളും കൊച്ചുമക്കളും ചേർന്ന് ആശംസകൾ സമ്മാനിച്ചിരിക്കുന്ന ഒരു ചിത്രമാണ്. ഭാര്യ അമ്പരപ്പോടുകൂടി പറഞ്ഞു, കണ്ടോ, 75 വർഷമാണ്. ഇതുകൊണ്ടാണ് ഞാൻ ഇത്ര നേരം ശ്രദ്ധിച്ചു നിന്നത്. ഭാര്യയുടെ ഗൗരവമൊന്നും ഭർത്താവിന്റെ മുഖത്ത് പ്രതിഫലിച്ചില്ല. ഭർത്താവ് പറഞ്ഞു, ഓ, എനിക്കറിയാവുന്ന കുടുംബമാണ്. ആണോ? വീണ്ടും ഭാര്യയുടെ ആകാംക്ഷ ഇരട്ടിച്ചു. ഭർത്താവ് പറഞ്ഞു, ഒരു പ്രത്യേകതയുണ്ട് അവർക്ക്. ഇതിൽ ഒരാൾക്ക് ചെവി കേൾക്കില്ല, മറ്റേയാൾ സംസാരിക്കുകയുമില്ല. ഈ ഒരു കെട്ടുകഥയുടെ തമാശ ഒരുപക്ഷെ നിങ്ങൾ ആസ്വദിക്കുന്നുണ്ടാവും. എന്നാൽ അതിനും അപ്പുറത്തേക്ക് ഇതൊരുപാട് ചിന്തോദീപകമാണ് എന്ന് തോന്നുകയാണ്. തിരുപ്പുരവയ്ക്ക് ഒരുക്കമായുള്ള നോമ്പ് ഒരു ദിനം പിന്നിട്ടപ്പോൾ തന്നെ ആ നോമ്പിന്റെ വിശുദ്ധി പരിമളം പരത്തുന്നത് നാം അനുഭവിച്ച് അറിയുകയാണ്. നോമ്പിന്റെ ഈ കാലയളവിൽ ഉണ്ണിയെ സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പുകളുടെ ഭാഗമായി നമുക്കും എല്ലാം കേൾക്കുന്നുണ്ടെങ്കിലും എല്ലാറ്റിനോടും പ്രതികരിക്കാത്തവരായി, എല്ലാം കാണുന്നുണ്ടെങ്കിലും എല്ലാ കാഴ്ചകളെയും സ്വീകരിക്കാത്തവരായി, തോന്നുന്നതെല്ലാം പറയാത്തവരായി മാറിയാലോ എന്ന് ആലോചിക്കേണ്ടതുണ്ട്. മനുഷ്യൻ കുറച്ച് സംസാരിക്കുകയും കൂടുതൽ കേൾക്കുകയും ചെയ്യണമെന്നാണല്ലോ ശരീരത്തിന്റെ ഘടന തന്നെ നമ്മെ ബോധ്യപ്പെടുത്തുക. അതുകൊണ്ടാണല്ലോ നമുക്ക് ഒരു വായും രണ്ട് ചെവികളും നൽകിയിരിക്കുക. മറ്റുള്ളവരെ കേൾക്കരുത് എന്നല്ല, എന്നാൽ അസ്വസ്ഥത ഉണ്ടാക്കുന്ന, ബന്ധങ്ങളിൽ ഇടർച്ച ഉണ്ടാക്കുന്ന കാര്യങ്ങൾ കേട്ടാലും അത് കേൾക്കാത്ത രീതിയിൽ കൊണ്ടുപോകാൻ നോമ്പിന്റെ ദിവസങ്ങൾ നമ്മളെ പ്രാപ്തരാക്കണം. ഒപ്പം അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും ഒക്കെ ജനിക്കുമെങ്കിലും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതൊന്നും പറയാതിരിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. സ്നാപക യോഹന്നാന്റെ ജനനം സംബന്ധിച്ച മംഗളവാർത്തയിലൂടെ സഞ്ചരിച്ചപ്പോൾ ആ മംഗളവാർത്തയെ ഉൾക്കൊള്ളുകയും തുടർന്ന് സ്വീകരിക്കാൻ വേണ്ടി തയ്യാറെടുക്കുകയും ചെയ്ത സ്നാപകന്റെ പിതാവിനെ നമുക്ക് തിരുപുസ്തകത്തിൽ വളരെ വ്യക്തമായി ബോധ്യപ്പെടുന്നുണ്ട്. നമുക്കും ചില കാര്യങ്ങളിൽ സ്വയം ഉമനെ പോലെ നമുക്ക് ആയിരിക്കാം. അതെ, ആശയടക്കത്തിൻ്റെ ഇന്ദ്രിയ നിയന്ത്രണങ്ങളുടെ ഒരു ദിനമായി നോമ്പിൻ്റെ രണ്ടാം ദിനം മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.